ഒരു 3-4 മാസത്തെ ഗ്യാപ്പിന് ശേഷമാണ് ഞാനൊരു വീഡിയോ ഇടുന്നത്. ഇന്നത്തെ വീഡിയോ ഈ പ്രാവശ്യം വിഷുവിനും കണി എങ്ങനെ ഒരുക്കുക എന്നുള്ള വീഡിയോ ആണ്. ഓൾറെഡി ലേറ്റായി അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിപ്പോൾ വിഷു ഒരു കണിയില്ല, കണി ഒരുക്കുന്നത് ഒരു വാഷിംഗ് മെഷീൻ്റെ മുകളിലാണ്. ഇവിടുത്തെ സ്ഥലപരിമിതി കാരണം വാഷിംഗ് മെഷീൻ ഞങ്ങൾ ഹാളിലാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ബാക്ക് ഡ്രോപ്പായിട്ട് ഈ ഒരു ഫ്ലവേഴ്സ് ഇങ്ങനെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ ഭഗവാന്റെ ഫോട്ടോ വെച്ചു. കണി ഒരുക്കുന്നത് ഈ ഒരു താലത്തിലാണ്. ഇത് കുച്ചിപ്പുടി ഡാൻസിൻ്റെ താലാണ്, അതിലാണ് കണിയൊരുക്കുന്നത്. അപ്പോൾ ഞാനിങ്ങനെ മട്ട അരി കുത്തരി വെച്ചിട്ടുണ്ട്, അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിൽ നമ്മൾ വെള്ളരിക്ക് വെക്കുന്നത്. അപ്പോൾ കണിവെള്ളരിയല്ല, കറിവെള്ളരിയായിട്ട് വെക്കുന്നത്, കുഞ്ഞൊരു വെള്ളരി. പിന്നെ അതിൻ്റെ സൈഡിലായിട്ട് ഫ്രൂട്ട്സ് അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഫ്രൂട്ട്സായിട്ട് പച്ചമാങ്ങിയും പഴുത്തമാങ്ങിയും പിന്നെ പൊമഗ്രാനൈറ്റും അവക്കാഡോയും കുറച്ച് പഴവും മുന്തിരിയും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുത്തു. ഇതിപ്പോൾ സ്റ്റാർട്ടിംഗ് ഇങ്ങനെ ആയിരുന്നെങ്കിലും ലാസ്റ്റ് വന്നപ്പോൾ പല രീതിയിലൊക്കെ മാറിപ്പോയി. കുറേ പ്രാവശ്യം റീഅറേഞ്ച് ചെയ്തു, എല്ലാം ഒന്നിൽ തന്നെ ഒന്ന് ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും ശ്രമിച്ചിട്ടെല്ലാം മാറ്റി മറിച്ചൊക്കെ വന്നത്. അപ്പോൾ നിങ്ങൾ ലാസ്റ്റ് കാണുമ്പോൾ ഇങ്ങനെയൊന്നും ആയിരിക്കില്ല. പിന്നെ വെജിറ്റബിൾസായിട്ട് ടൊമാറ്റോ, ക്യാരറ്റ്, പിന്നെ നേന്ത്രക്കായ, പച്ചപ്പയറുണ്ടല്ലോ, അതും കൂടെ അപ്പുറത്തൊരു വെണ്ടയ്ക്കും കൂടി ഇടത് കാണുന്നില്ല, രണ്ടും കൂടെ എല്ലാം ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു തേങ്ങ പൊട്ടിക്കാണ്ട് തന്നെ അങ്ങനെ തന്നെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഭഗവാന്റെ ഫോട്ടോ കുറച്ച് താഴെയായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ കുറച്ച് മുകളിലേക്ക് ഇരിക്കാൻ വേണ്ടി ഒരു പാലിൻ്റെ പാക്കറ്റ് ഇല്ലേ ലോങ് ലൈഫിൻ്റെ, അത് താഴെ വെച്ച് കൊടുത്തു. അതിനുള്ളിൽ പാലുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഭഗവാൻ പാൽക്കടലിൽ കിടക്കുന്ന ഒരു വിശ്വാസമാണല്ലോ ഉള്ളത്, അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ തന്നെ ഭഗവാനെ വെച്ചു. പിന്നെ ഈ ഒരു ഫാൻ സൈഡിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഞാൻ പണ്ട് ഗുരുവായൂരുന്ന് വാങ്ങിയതാണ്. അപ്പോൾ ഈ കണിയൊക്കെ വെക്കുമ്പോൾ നല്ല ഭംഗിയല്ലേ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിങ്ങനെ ഒരു ചെറിയൊരു ഗ്ലാസിൻ്റെ ജാറിലേക്ക് അരി നിറച്ച് കൊടുത്തിട്ട് അതിലാണ് ഫിക്സ് ചെയ്തിരിക്കുന്നത്. പിന്നെ സൈഡിലായിട്ട് മിററും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആറന്മുള്ള കണ്ണാടിയൊന്നുമില്ല, അപ്പോൾ നോർമൽ ഒരു കുഞ്ഞു കണ്ണാടി വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ പറഞ്ഞാൽ വീണ്ടും വീണ്ടും അറേഞ്ച്മെൻറ്റ്സ് ആയിരുന്നു. അങ്ങോട്ട് മാറ്റി ഇങ്ങോട്ട് മാറ്റി ഫ്രൂട്ട്സിനും പലതും പല ഷേപ്പായതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നിറഞ്ഞൊക്കെ ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. പിന്നെ ഞാനൊരു സെറ്റിൻ്റെ മുണ്ട് അറേഞ്ച് ചെയ്ത് കസവ് മുണ്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് നന്നായിട്ട് എൻ്റെ ഉള്ളിൽ മുണ്ട് അതിൻ്റെ ഉള്ളിലേക്ക് നന്നായിട്ട് ഇറക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ നാളെ രാവിലെ പാലിൻ്റെ പാക്കറ്റും കൂടെ കണി കാണേണ്ടി വരും. പിന്നെ ഞാൻ ഓർണമെൻസാണ് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നത്. അപ്പം ഓർണമെൻസ് എടുത്തിട്ട് എന്നോട് കുറച്ച് കോയിനും കൂടെ ഉണ്ട്. അപ്പോൾ കോയിൻ തന്നെ ഫ്രണ്ടിൽ വെച്ച്. പിന്നെ ഓർണമെൻസ് ആദ്യം ഇതുപോലെ പലയിടത്തും മാറ്റി 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 വെച്ചിട്ട് അവസാനം ഭഗവാന്റെ നേരത്താണ് മുണ്ടിൻ്റെ മുകളിലായിട്ട് രണ്ട് ലെയറായിട്ടാണ് വെക്കുക ചെയ്തത്. നമുക്ക് അവസാനം കാണാം. കണി എടുക്കുന്നതിന് പ്രത്യേക രീതികളുണ്ടോയെന്ന് എനിക്കറിയില്ല. പക്ഷെ എൻ്റെ വീട്ടിൽ ഇങ്ങനെയൊന്നല്ല വെക്കുന്നത്. അമ്മ സാധാരണ രാത്രിയാകുമ്പോൾ അരിമാവിൽ എനിക്കൊന്ന് അപ്പ അരച്ച അരിമാവ് തോന്നുന്നു, പച്ച അരിമാവിൽ ചെമ്പരത്തിയും തുളസിയൊക്കെ ഞാൻ അരടിയിട്ട് അതിങ്ങനെ അണിയിക്കാന്ന് പറയും. അതിങ്ങനെ നിലത്ത് കോലം പോലെ വരച്ചിട്ട് അതിൻ്റെ മുകളിൽ വാഴയിലൊക്കെ വെച്ചിട്ടാണ് സാധാരണ വീട്ടിൽ കണി ഒരുക്കുന്നത്. പിന്നെ ഉരുളിയിലാണ്, അല്ലെങ്കിൽ പ്ലേറ്റിൽ, വലിയ പ്ലേറ്റിൽ അരി വെച്ച് തേങ്ങ, കരി, കണിവെള്ളരി അങ്ങനെയൊക്കെ വെച്ചിട്ടാണ്, അല്ലാതെ ബാക്കിയുള്ളതൊക്കെ വാടയിലൊക്കെയാണ് അമ്മ വീട്ടിൽ വെച്ച് ഞാൻ കണ്ടിട്ടുള്ളത്. പക്ഷെ ഇവിടെ നമുക്കൊന്നും നടക്കാത്തത് കൊണ്ട് ഞാൻ ഇങ്ങനെ ചെയ്തു. പിന്നെ പലഹാരട്ടേന് ഉണ്ണിയപ്പം വെച്ചിട്ടോ, ഉണ്ണിയപ്പം വാങ്ങിയതാണ്, ഉണ്ടാക്കിയതൊന്നുമല്ല. അപ്പം അതും എൻ്റെ വീട്ടിൽ അമ്മ ഉണ്ടാക്കുന്നതുകൊണ്ട് ഞാനത് വെച്ചിട്ടുണ്ട്. പിന്നെ വെള്ളരിയുടെ മുകളിൽ ഞാനൊരു വളയും കൂടെ വെച്ച് കൊടുത്തു. ഫ്രണ്ടിലും അവിടെയൊക്കെ കുറേ സ്വർണം വെച്ച് കൊടുത്തിട്ടുണ്ട്. സ്വർണം കാണാതെ എനിക്ക് കുറവ് വേണ്ട വെച്ചിട്ട്. പിന്നെ ബാക്കി ഉണ്ടായിരുന്നു രണ്ട് ഫ്രൂട്ട്സ് ഉണ്ടായിരുന്നു, ആപ്പിളും ഓറഞ്ചൊക്കെ, അതും കൂടെ ഒന്ന് എല്ലായിടത്തും വെച്ചു. പിന്നെയും വീണ്ടും അറേഞ്ച്മെൻറ്റ്സ് ആയിരുന്നു, കാരണം രാവിലെ ഇരുന്നിട്ട് എല്ലാ ഫ്രൂട്ട്സും കാണണമല്ലോ. അപ്പോൾ കാണുന്ന രീതിയിൽ പച്ചക്കറിയും സാധനങ്ങളൊക്കെ എല്ലാം കാണുന്ന രീതിയിലാണ് വീണ്ടും അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ചെയ്തത്. ഇനി കൊന്നപ്പൂ വയ്ക്കാമാണ്. ഇപ്പോൾ കൊന്നപ്പൂ ഞാൻ ഗുരുവായൂരുന്ന് മേടിച്ചിട്ട് കൊന്നപ്പൂവാണ്. ഒറിജിനൽ കൊന്നപ്പൂ ഇവിടെ കിട്ടും, പക്ഷെ വളരെ വാടി കരിഞ്ഞ വരണം, അതിലും അത് കാണാത്ത തന്നെ. അതുകൊണ്ട് കൈലാശം ഗുരുവായൂരുന്ന് മേടിച്ചാണ് ഈ ഒരു രണ്ട് സ്ട്രിപ്സ്. നല്ല ഭംഗിയുണ്ട് കാണാൻ, ആർട്ടിഫിഷ്യലാണ്, നല്ല ഭംഗിയുണ്ട്. അപ്പോൾ അത് ഞാനിങ്ങനെ എൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ഇറക്കി കൊടുത്ത്, ഭഗവാൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ഇറക്കി വെച്ചിട്ട് അതിങ്ങനെ ഫ്രണ്ടിൽ കൂടെ ഒക്കെ നിറയെ ചെയ്ത്. അപ്പോൾ നല്ല രസമാട്ടോ കാണാൻ, ഫോട്ടോയിൽ കാണാൻ നല്ല ഭംഗിയാണ്. അല്ലാതെ നമുക്ക് എത്ര വർഷം കഴിഞ്ഞാലും ഉപയോഗിക്കുകയും ചെയ്യാം, ഈ കണിക്കൊന്നും വാടുകയില്ല. പിന്നെ ചിലങ്കയാണ് വെച്ചത്. ചിലങ്ക ഇല്ലാത്തൊരു ജീവിതം ഇല്ല എന്ന് പറഞ്ഞ പോലെയാണ്. ഇപ്പം ഇപ്പോൾ ഈ അടുത്ത് നമുക്ക് പ്രോഗ്രാമും കൂടെ വരുന്നുണ്ട്. അപ്പം ചിലങ്കയും കൂടെ കാണാൻ വേണ്ടി ചിലങ്ക വെച്ചു. പിന്നെ ഗ്രന്ഥമായിട്ട് ഞാൻ വെക്കുന്നത് അധ്യാത്മ രാമായണ ആണ്. അപ്പോൾ അതിങ്ങനെ ലെഫ്റ്റ് സൈഡിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏകദേശം നമ്മുടെ കണിയൊക്കെ ഏകദേശം ആയി. പിന്നെയുള്ളത് വിളക്കൊക്കെ ഞാൻ നേരത്തെ തേച്ച് കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു. ചെറിയ വിളക്കാട്ടോ, ഒരുപാട് അങ്ങനെ സാധനങ്ങളൊന്നുമില്ല, വളരെ മിനിമലായിട്ടേ എല്ലാം ഉള്ളൂ. അപ്പം വിളക്കും പിന്നെ ഒരു ആരത്തി ഒഴിയുന്നു, അതിൽ ഞാൻ വിളക്ക് തന്നെ കത്തിച്ച്, ഞാൻ കർപ്പൂരമൊന്നും കത്തിച്ചില്ല. അപ്പോൾ അതൊക്കെ എടുത്ത് വെച്ചിട്ട് എണ്ണയൊക്കെ ഒഴിച്ചു, തിരിയൊക്കെ രാത്രി തന്നെ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ രാവിലെ ആകുമ്പോൾ ഇതൊന്നും സമയം കാണില്ല, ചിലപ്പോഴുള്ള ബോധം കാണില്ല. അപ്പോൾ ഈ ഇടത്ത് വന്നിട്ട് ഇത് തപ്പി പിടിക്കാൻ വയ്യാത്തതുകൊണ്ട് രാത്രി തന്നെ എല്ലാം അറേഞ്ച് ചെയ്ത് വെച്ച് മാച്ച് ബോക്സും ഒക്കെ എടുത്ത് അതിന് അടുത്ത് തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഇത് നവധാന്യങ്ങൾ എൻ്റെ അടുത്ത് മുഴുവൻ ഉണ്ടായിരുന്നില്ല, അത് 5-6 സാധനങ്ങൾ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് ഞാൻ എല്ലാം കൂടി ഒരു ഗ്ലാസിൻ്റെ ഒരു കണ്ടെയ്നറിലേക്ക് വെച്ചിട്ടാണ് ഫ്രണ്ടിൽ വെച്ചിരിക്കുന്നത്. അപ്പം നമ്മുടെ കണിയൊക്കെ സെറ്റായിട്ട്
അപ്പോൾ രാവിലെ ആയി നമുക്ക് കണി കാണാം. അങ്ങനെ വിളക്കൊക്കെ കത്തിച്ചു, കണിയൊക്കെ കണ്ടു. ഇനിയിപ്പം മോളേക്ക് ഒന്ന് കാണിക്കണം. അപ്പം നിങ്ങളും എൻ്റെ ഈ ഒരു കുഞ്ഞു വിഷുക്കണി ഭഗവാനെയും കണ്ട സന്തോഷം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു വിഷു കഴിഞ്ഞു. എന്നാലും നല്ലൊരു ഈ ഒരു വർഷം മുഴുവൻ നല്ലൊരു വിഷു തന്നെയായിരിക്കട്ടെ. എല്ലാ അനുഗ്രഹങ്ങളും സന്തോഷങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ നമുക്ക് വേറെ വീടായിട്ട് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ, ടാറ്റ, ടേക്ക് കെയർ.